നമസ്കാരം. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ഇനി അടുത്തെത്തി. കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ മാസം 26 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനൊക്കെ. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ജനങ്ങൾ അങ്ങേയറ്റം ആവേശത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്തിരുന്നത്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളും പലതവണ നടന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമായി നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. കേരളത്തിൽ ആദ്യമായി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലത്തിൻ്റെ പേര് പറയുമ്പോൾ ഇന്ന് നമ്മൾ കേട്ടിട്ടില്ല ആ മണ്ഡലത്തിൻ്റെ പേര് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ മണ്ഡലത്തിൻ്റെ പേര് മീനച്ചിൽ എന്നായിരുന്നു. അതായത് മധ്യതിരുവിതാംകൂറിലെ പാലായും തൊടുപുഴയൊക്കെ ഉൾപ്പെടുന്ന ആ മേഖലയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതേസമയം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ പോലുള്ള ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു മീനച്ചിൽ. ഈ മീനച്ചിൽ എന്ന പേരിൽ ഒരു നിയമസഭാ മണ്ഡലവും ഉണ്ടായിരുന്നു എന്നുള്ള മറ്റൊരു കാര്യം. ഏതായാലും പിന്നീട് ആ മണ്ഡല പുനർവിഭജനമൊക്കെ വന്ന കാലത്ത് ഈ മണ്ഡലത്തിൻ്റെ പേരില്ലാതായി. ഇന്ന് മീനച്ചിൽ എന്ന പേര് ലോക്സഭാ മണ്ഡലമോ നിയമസഭാ മണ്ഡലമോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മീനച്ചിൽ ആറിൻ്റെ തീരത്താണ് മധ്യതിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട ചെറിയ പട്ടണങ്ങളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത്. 1951 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സാക്ഷാൽ പി ടി ചാക്കോ ആയിരുന്നു. നമുക്കറിയാം പി ടി ചാക്കോ കേരളത്തിൻ്റെ കരുത്തനായ ആഭ്യന്തരമന്ത്രിയും കെ പി സി അധ്യക്ഷനുമൊക്കെ ആയിരുന്നു. വളരെ പ്രമുഖനായൊരു നേതാവായിരുന്നു പി ടി ചാക്കോ. അദ്ദേഹം 1951 തെരഞ്ഞെടുപ്പിൽ വിജയിയായി വന്നു. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ലോക്സഭാംഗത്വം രാജിവെക്കുകയായിരുന്നു. അങ്ങനെ 1953 മീനച്ചിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. അങ്ങനെ നടന്ന മത്സരത്തിലാണ് ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി വിജയിച്ചത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. മധ്യതിരുവിതാംകൂറിലെ വളരെ പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ മികച്ച സേവനമനുഷ്ഠിച്ച വ്യക്തിത്വം കൂടിയായിരുന്നു ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി. അങ്ങനെ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് MP ആയി. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, കേരളത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മീനച്ചിൽ എന്നൊരു മണ്ഡലമുണ്ടായിരുന്നുവെന്നും ഇന്ന് ആ മണ്ഡലം നിലവിലില്ല എന്നും അവിടെ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ആ വ്യക്തി സാക്ഷാൽ പി ടി ചാക്കോയാണെന്നും അദ്ദേഹം രാജിവെച്ച ഒഴിവിൽ, അതായത് കേരളത്തിൽ നടന്ന ആദ്യ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി എന്ന വളരെ പ്രമുഖനായ വ്യക്തിയായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ഏറെ കൗതുകം പകരുന്ന ഒന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പും അതിൻ്റെ പിന്നീട് നടന്ന ഫലപ്രഖ്യാപനവും എല്ലാം തന്നെ.